സത്യം പറഞ്ഞ എനിക്ക് ഇന്ന് കോടതി പോലെ ഒരു മൂടുമില്ല. പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് കേസിന്റെ ട്രയൽ ഉള്ളതാണ്. ആ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിക്കാൻ മടിക്കരുത്. ജീവിതത്തിൽ കണ്ട സണ്ണിയല്ല ആക്സിഡന്റിന് ശേഷം കണ്ടു തുടങ്ങിയത്. സണ്ണിയുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും വഴങ്ങിക്കൊടുക്കാനുള്ള ശക്തി എന്റെ ശരീരത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്റെ സ്നേഹത്തെക്കാൾ പരിചരണത്തെക്കാൾ സണ്ണിക്ക് ഇപ്പൊ വേണ്ടത് ശാരീരിക സംതൃപ്തി മാത്രമാണ്. ഒരു സമയവും കാലവും ഒന്നുമില്ലാതെ എപ്പോഴും എന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പോലും സണ്ണിക്ക് കഴിയുന്നില്ല. ശാരീരികമായും മാനസികമായും ഞാൻ ഒരുപാട് വേദനിച്ച രാത്രിയായിരുന്നു അത്. സണ്ണി സോണിയോട് കാണിച്ച അതിരി കടന്ന താല്പര്യം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അതെന്നിൽ സംശയം ഉണർത്തി. സോണി, അവളെനിക്ക് വിശ്വാസം. പക്ഷെ അവളുടെ പ്രായം, അതെ അതായിരുന്നു എന്റെ പേടി.
എന്റെ അനിയത്തി വസ്ത്രം മാറുന്നിടത്ത് ഒളിഞ്ഞു നോക്കുന്നിടത്തോളം എന്റെ സണ്ണി ചീപ്പാകുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ അപ്പോഴേക്കും സണ്ണി അതിനേക്കാളൊക്കെ അതപ്പതിച്ചു കഴിഞ്ഞിരുന്നു. എന്താ സണ്ണി ഇവിടെ? ഭയങ്കര തലവേദന. സോണിയുടെ മുറിയിലെ ഭാഗം. അതിന് നമ്മുടെ കട്ടിലിനടുത്ത് വിക്സ് ഇരിപ്പുണ്ടായിരുന്നല്ലോ, അതുപോലെ. ഞാൻ ഓർത്തില്ല. സോണി, അവളെ കുറിച്ച് ഓർക്കുമ്പോഴാ എനിക്ക് പേടി. ഇനി അവളെ ഇവിടെ നിർത്തിയാൽ അത് അവളുടെ ഭാവിയെ പോലും ബാധിക്കുമെന്ന് എനിക്ക് ബോധ്യമായി. ഇനി ഒരു നിമിഷം പോലും അവൾ ഇവിടെ നിൽക്കാൻ പാടില്ലെന്ന് മനസ്സ് ഉത്തരം കണ്ടെത്തിയത് അപ്പോഴാണ്. വിങ്ങി പൊട്ടിക്കൊണ്ടാണെങ്കിലും സോണിയെ ഹോസ്റ്റലിലേക്ക് അയക്കാൻ ഞാൻ തീരുമാനിച്ചു. ബൈ ചേച്ചി, ബൈ. അവൾ യാത്ര പറഞ്ഞു പോയപ്പോൾ എന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചു എന്ന് എനിക്കറിയും. പാവ അവൾ, എന്നെ കുറിച്ച് എന്ത് വിചാരിച്ചു കാണും. നടന്നതൊക്കെ ഒരു ദുസ്വപ്നമെന്ന് കരുതി എല്ലാം മറക്കാമെന്ന് മനസ്സാശ്വാസം കണ്ടെത്തിയ അന്ന് വൈകിട്ടാണ് സണ്ണിയുടെ യഥാർത്ഥ രൂപം ഞാൻ കണ്ടത്. സോണി, സോണി, ഇത് കണ്ടോ? അവള് പറഞ്ഞ റെയർ ബുക്സ് എന്നാ ബുദ്ധിമുട്ടിയാ കിട്ടിയെന്നറിയാവോ? നിന്റെ അനിയത്തെ കൊണ്ടുള്ളൊരു കഷ്ടപ്പാടേ. എവിടെയാണ് അവള്? പോയി. പോയെന്നോ? എവിടേക്ക്? എന്തിന്? ഞാൻ അവളെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ചു. ആൻസി, നിന്നോട് ആര് പറഞ്ഞു അവളെ പറഞ്ഞയക്കാൻ? എനിക്ക് അങ്ങനെ തോന്നി. അല്ലേ തന്നെ ഇനി അവൾ ഇവിടെ നിൽക്കേണ്ട കാര്യം എന്താ? ഓ, നിനക്ക് അവളെ കൊണ്ടുള്ള കാര്യം കഴിഞ്ഞല്ലോ. നീ ഇത്ര സെൽഫിഷ് ആണെന്ന് ഞാൻ കരുതിയില്ല. എടി, മനുഷ്യനായ കുറച്ചൊക്കെ നന്ദി സ്നേഹവും വേണം. നന്ദി സ്നേഹത്തെ കുറിച്ചൊന്നും എന്നോട് പറയണ്ട. എനിക്ക് എന്റെ ഭർത്താവും കുട്ടിയും കഴിഞ്ഞേയുള്ളൂ ഈ ലോകത്ത്. എന്തും അത് നഷ്ടപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ആരും ഒട്ട് അനുവദിക്കത്തില്ല. അതിനിപ്പോ എന്നാ സംഭവിച്ചു? എനിക്കെല്ലാം അറിയാം. എന്തറിയാവുന്ന? നിനക്കെന്തോ കാര്യമായ കുഴപ്പമുണ്ട്. കുറച്ച് ദിവസം ഞാൻ ശ്രദ്ധിക്കുന്നു. നിന്നെ ഒരു സൈക്കാട്രിസ്റ്റെ കാണിക്കാൻ വേണ്ടത്. അതിന്റെ ആവശ്യം എനിക്കല്ല, സണ്ണിക്ക. എന്ത് പറ്റി നിനക്ക്? പറ, മനസ്സിലുള്ളത് എന്താന്ന് വെച്ചാ തുറന്ന് പറ. ഞാൻ സണ്ണിയുടെ ഭാര്യയല്ലേ. എന്താ സംശയം? എന്തോ എനിക്കിപ്പോ അങ്ങനെ തോന്നി തുടങ്ങി. അത് നിന്റെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. ആക്സിഡന്റിന് ശേഷം ഒരു ഭാര്യ എന്ന നിലയിൽ നിനക്ക് പരിപൂർണത നഷ്ടപ്പെട്ടു എന്ന തോന്നൽ. ഒരു എഴുത്തുകാരൻ കൂടിയായി എനിക്ക് നിന്റെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായും. ഇനി ബാക്കി ഞാൻ പറയാം. ഈ അവസ്ഥയിൽ ഭാര്യയുടെ അനിയത്തിയോട് താല്പര്യം തോന്നാം, അത് സ്വാഭാവികം അല്ലേ? പുതിയ നോവലിന്റെ തീമും അതാണല്ലോ. അപ്പൊ എഴുതാനുള്ള അനുഭവങ്ങൾക്കായിരിക്കും സോണി ഡ്രസ്സ് മാറുന്നിട്ട് തൊളിഞ്ഞു നോക്കിയതും ഞാൻ ഉറങ്ങുന്ന സമയത്ത് അവളുടെ മുറിതടി പോയതും. സണ്ണി ഇത്രയ്ക്ക് ചീപ്പാണെന്ന് ഞാൻ കരുതിയില്ല. സോണി എന്റെ അനിയത്തിയാണ്. ഒരേ സമയം ചേച്ചി അനിയത്തിയും ഭാര്യമാരാക്കാമെന്ന് എന്തെങ്കിലും മോഹമുണ്ടെങ്കിൽ അത് നടക്കില്ല. യു ആർ റൈറ്റ്. പക്ഷെ ജീവിക്കാൻ ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും മാത്രം കിട്ടിയാൽ എന്നെ പോലൊരു പുരുഷൻ തൃപ്തനാവില്ല. എനിക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് പെരുമാറാൻ നിനക്കാവില്ലെങ്കിൽ എനിക്ക് മറ്റു ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അല്ല, എടുക്കേണ്ടി വന്നു. നിയമപരമായി എന്റെ ഭാര്യ എന്ന എല്ലാ അവകാശങ്ങളോടും കൂടി നിനക്ക് ഈ വീട്ടിൽ ജീവിക്കാം, മരണം വരെ. ഇന്ന് വരെ എന്റെ ജീവിതത്തിൽ നീ അല്ലാതെ മറ്റൊരു പെണ്ണുണ്ടായിട്ടില്ല. But now, സോണി, yes, എനിക്ക് അവളെ വേണം. I want her. ഇല്ല, ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അത് നടക്കില്ല. എന്റെ ഭർത്താവിനെ ആർക്കും പങ്കുവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ കൊല്ലും ഞാൻ. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ എന്തൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടോ അതൊക്കെ നേടിയെടുത്തിട്ടുണ്ട്. കളിക്കോപ്പുകൾ മുതൽ. എന്തിനാ
നിന്നവരെ എന്റെ ആഗ്രഹങ്ങൾ കാരെതിരി നിന്നാലും ഞാൻ നോക്കില്ല. പകർത്തെറിയും അത് നീ ആയാൽ കൂടി. ബിക്കോസ് ഐ നീഡ് സോണി, ഐ വാണ്ട് ഹർ, ഐ ലൈക്ക് ഹർ, ഐ നീഡ് 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 ഹർ.